الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، ومن آياته أن خلق لكم أزواجا وجعل بينكم مودة ورحمة، صدق الله العظيم. ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരികളെ, പ്രത്യേകിച്ച് ഇവിടെ വിവാഹിതരാകുന്ന വധൂവരന്മാരെ, സ്നേഹിതന്മാരെ, ഈ വലിയ ചൂടിൻ്റെ സമയത്ത് ഒരു പ്രസംഗത്തിന് ഇനി പ്രസക്തിയില്ല. ബർക്കത്തിന് വേണ്ടി രണ്ട് വാക്ക് മാത്രം പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു, മിൻ ആയാത്തിഹി അൻ ഖലഖ ലകും അസ്വാജ. അല്ലാഹു തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അല്ലാഹു നിങ്ങൾക്ക് ഇണകളെ പടച്ചു തന്നു, ആണ് പെണ്ണ്, ഇങ്ങനെ രണ്ട് ഇണകളായി പടച്ചു തന്നു. വജാല ബൈനക്കും റഹ്മത്തൻ വമവദ്ദ, നിങ്ങളുടെ ഇടയിൽ അല്ലാഹു തആല റഹ്മത്തിനെയും മവദ്ദത്തിനെയും ആക്കി തന്നു. എന്തൊരത്ഭുതമാണ്! എവിടെയോ കിടക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും നിക്കാഹ് നടക്കുന്നതോടുകൂടി അങ്ങേയറ്റത്തെ സ്നേഹവും വാത്സല്യവും പ്രിയവും അവരുടെ ഇടയിൽ അല്ലാഹു തആല ആക്കിക്കൊടുക്കുകയാണ്. ആ വാത്സല്യത്തിൻ്റെ പേരിലാണ് ആ വാത്സല്യം അവരുടെ ഇടയിൽ മാത്രമല്ല അതിൻ്റെ കുടുംബത്തിലേക്ക് വിട്ടു കടക്കുന്നു. ഒരു ഭാര്യയുടെ ഉമ്മയെ ഒതിയാപ്പിളക്ക് കാണുന്നതിന് വിരോധമില്ല, തൊട്ടാൽ ഒന്നുമുറിയുന്നില്ല. ഇതെങ്ങനെ വന്നു? ഈ ഭാര്യയോടുള്ള മഹബ്ബത്ത്, റഹ്മത്ത് അല്ലാഹു തആല ഇട്ടുകൊടുത്തത് അവരുടെ ഉമ്മയിലേക്കും വിട്ടുകടക്കുകയാണ്. അവർ യഥാർത്ഥത്തിൽ ഒരു മഹ്റം ആയി മാറുകയാണ്. അത്രയും വലിയ ആ സ്നേഹം അല്ലാഹു ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ഇട്ടുകൊടുക്കുന്നു. പിന്നെ മൃഗീയ സ്വഭാവമുള്ള ചിലർ മാത്രം അതൊന്നും കാണിക്കാതെ കശപിശ കൂടുന്നവരും ഭർത്താവ് കൊടുക്കുന്നത് മതിയാക്കാത്തവരും തെറ്റിപ്പോകുന്നവരൊക്കെ ഉള്ളത് അത് വളരെ ചുരുക്കം, അത് മനുഷ്യത്വമില്ലാതെ വിവരമില്ലാത്ത ആളുകളാണ്. അല്ലാത്തവർ വളരെ ക്ഷമിക്കുകയാണ്. സ്ത്രീകളാവട്ടെ, ഭർത്താവായി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന് അവ എന്ത് കൊടുക്കുന്നു അതുകൊണ്ട് പൊരുത്തപ്പെടുകയാണ്. വളരെയധികം സ്നേഹത്തോടു കൂടി ജീവിക്കുകയാണ്. അല്ലാഹു തആല തന്നെ ഖുർആനിൽ വഅശിറുഹുന്ന ബിൽ മഅറൂഫി, നിങ്ങൾ ആ സ്ത്രീകളോട് മഅറൂഫ് കൊണ്ട്, അറിയപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അത്യാവശ്യമായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കണം എന്ന് ഖുർആൻ പറഞ്ഞു. ഈ ആയത്തിൻ്റെ തഫ്സീർ എടുത്തുകൊണ്ട് നിരവധി പണ്ഡിതന്മാർ പറഞ്ഞു, സാധാരണ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമാണെന്നുണ്ട്, ഭക്ഷണം കൊടുക്കണം, അത് ദരിദ്രർ ഇത്ര കൊടുക്കണം, ഐശ്വര്യമുള്ളവർ എത്ര കൊടുക്കണം എന്നൊക്കെ നിയമമുണ്ട്. അങ്ങനെ ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം,
താമസിക്കാനുള്ള പാർപ്പിടം കൊടുക്കണം. എന്നാൽ ഭാര്യയ്ക്ക് ചികിത്സ ചെയ്യൽ ഉജൂബാണ് എന്ന് ഫിഖ്ഹിന്റെ കിതാബിൽ പറയാറില്ല. സാധാരണ അത് പറയാത്തത് ഉജൂബില്ലാത്തത് കൊണ്ടല്ല, അതാണ് വലിയ ഉജൂബ്. ഇവനെല്ലാ സമയത്തും ഈ ഭാര്യനെ ഉപയോഗപ്പെടുത്തി എല്ലാ ഖിദ്മത്തുകളും ചെയ്ത് ഇവൻ്റെ വസ്ത്രം അലക്കി കൊടുക്കുന്നു, കോലമം കൊണ്ടുവന്ന് പൊടിച്ചിട്ട് ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നു, അരി ഇടിച്ചിട്ട് പത്തിരി ഇട്ട് കൊടുക്കുന്നു, മുളകിടിച്ചിട്ട് കൂട്ടാൻ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ രാവും പകലും ഈ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ഒരു ഭാര്യയ്ക്ക് പനി വരുമ്പോൾ മയ്യ വേണം പോയിക്കോ, ഞാനൊരു കാശും ചെയ്യൂല, ഒരു ചികിത്സയും ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഇയാളൊരു മനുഷ്യനല്ല. അത് ചികിത്സ ചെയ്തേ പറ്റൂ. പിന്നെ എന്താണ് ഫുഖഹാ അങ്ങനെ പ്രത്യേകമായി അത് പറയാത്തതിൻ്റെ കാരണം? അത് മഹാന്മാരായ പണ്ഡിതർ തന്നെ പറഞ്ഞു തന്നു. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. الله أكبر الله أكبر. لا إله إلا الله. اللهم صل على. هذه بدعتنا على قلب. നമ്മുടെ ഫുഖഹാഅിനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നൊരു വിഷയമാണിത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ആ കാര്യം ധാരാളം ഉലമാക്കളും മുതഅല്ലിമുകളുമുള്ള സദസ്സിൽ പറയുന്നത്. ഇതെന്താണ് നിങ്ങൾ ഫിഖ്ഹിൻ്റെ കിതാബിൽ പറയാത്തത്? ഫിഖ്ഹിൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞത് നിങ്ങൾ നോക്കണം, നോക്കാത്തതാണ് തെറ്റ്. പക്ഷേ ചെലവ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ, ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കുണ്ട്. ഒരു പെണ്ണിന് എത്ര കൊടുക്കണം, ഒരു ലിറ്റർ കൊടുക്കണം, രണ്ട് ലിറ്റർ കൊടുക്കണം, മൂന്ന് ലിറ്റർ കൊടുക്കണം, അതിനൊരു കണക്കുണ്ടാവും. വസ്ത്രം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ രണ്ട് വസ്ത്രമോ മൂന്ന് വസ്ത്രമോ നാലോ പത്തോ എത്രയാവട്ടെ, അതിനൊരു കണക്കുണ്ടാവും. ചികിത്സ ചെയ്യണം, എത്രയാ ചികിത്സ ചെയ്യേണ്ടത്? ഒരു പെണ്ണിന് ചികിത്സയ്ക്ക് വേണ്ടി 500 രൂപ കൊടുക്കണമോ, 100 രൂപ കൊടുക്കണമെന്നോ, 1000 കൊടുക്കണമെന്നോ കണക്കാക്കാൻ പറ്റുമോ? ഇന്നിപ്പോൾ ഒരു ചെറിയ രോഗമായിട്ട് ചെന്നാൽ ഡോക്ടർമാർ ടെസ്റ്റോട് ടെസ്റ്റാക്കിയിട്ട് 100,000 രൂപേൻ്റെ ബില്ലാണ് കൊടുക്കുക. ആദ്യം തന്നെ കൊടുക്കുന്ന 100,000 രൂപേൻ്റെ ബില്ല്. ഇങ്ങനെ ഒരു ഹദ്ദില്ല, ഒരു കണക്കില്ല ചികിത്സക്ക്. അതുകൊണ്ടാണ് ഫുഖഹാ പെണ്ണിന് മരുന്ന് കൊടുക്കൽ വുജൂബാണെന്ന് പറയാതിരുന്നത്. അതേസമയത്ത് വഅഷിറൂഹുന്ന ബിൽ മഅറൂഫ് എന്ന ആയത്ത് എടുത്തുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാര്യ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നില്ലേ? ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നോമനം മകളല്ലേ? ഫാത്തിമത്തു ബൽഅത്തു മിന്നി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ ഘട്ടമാണ് എന്ന് അല്ലാഹുവിൻ റസൂൽ പറയാറില്ലേ? അത്രയും കരളിൻ്റെ ഘട്ടമായ പുണ്യമകൾ ഒരിക്കൽ വന്നിട്ട് റസൂലുള്ളാഹിനോട് ആവശ്യപ്പെടുകയാണ്, എൻ്റെ ഭർത്താവ് ഗോതമ്പ് കൊണ്ടുവരും, എന്നിട്ട് അത് ഇടിച്ച് പൊടിയാക്കണം, അത് ആസിൻ്റെ കല്ല് ആസിലിട്ടിട്ട് ഇങ്ങനെ കൈകൊണ്ട് തിരിച്ചിട്ട് വേണം പൊടിയാക്കാൻ, യന്ത്രവും മെഷീനും ഒന്നുമില്ല. അങ്ങനെ തിരിച്ച് എൻ്റെ ഈ മിനുസവേറിയ കൈയിൻ്റെ തോലി പൊട്ടിപ്പോയി, അതുകൊണ്ട് എനിക്കൊരു ഖാദിമിനെ തരണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇന്ന് തുടങ്ങിയൊന്നുമല്ല, പഴയ കാലം മുതൽക്ക് തുടങ്ങിയതാണ്. അവർക്ക് പൊടിച്ചു കൊടുക്കലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും വസ്ത്രം അലക്കി കൊടുക്കലും കുട്ടികളെ നോക്കലും അവർക്ക് മുല കൊടുക്കലും ഇതൊക്കെ സാധാരണ പതിവ് അനുസരിച്ച് സ്ത്രീകൾ ഇങ്ങോട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതനുസരിച്ച് പുരുഷൻ അങ്ങോട്ടും ചെയ്യണം. അതാണ് ചികിത്സ ചെയ്യൽ, മരുന്ന് കൊടുക്കൽ എന്ന് പറയുന്നത്. ഏതായാലും
ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം വജാലബൈനക്കും മവദ്ദത്തും റഹ്മ, നിങ്ങളുടെ ഇടയിൽ മവദ്ദത്തും റഹ്മത്തും അള്ളാഹു തആല ആക്കി എന്ന് പറയുന്ന ആ സംഭവമാണ് നിക്കാഹ് കൊണ്ട് ഉണ്ടാകുന്നത്. സ്ത്രീകൾ എപ്പോഴും ഓർമ്മയുണ്ടാവണം, ഇവിടെ ധാരാളം സ്ത്രീകൾ മഴ കേൾക്കാൻ വന്നതുപോലെ വന്നിട്ടുണ്ട് എന്നെനിക്കറിയാം. നിക്കാഹിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരും അല്ലാത്തവരൊക്കെ ധാരാളം സ്ത്രീകളുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഭർത്താക്കന്മാർ വഴിപ്പെടണം, ഭർത്താക്കന്മാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ഭർത്താക്കന്മാരോട് അങ്ങേയറ്റത്തെ സ്നേഹം കാണിക്കണം. രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾ എഴുന്നേൽക്കണം. എഴുന്നേറ്റിട്ട് ഭർത്താവ് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ ഒരല്പം വെള്ളമെടുത്തിട്ട് മുഖത്ത് കുടഞ്ഞിട്ട് ഭർത്താവിനെ എഴുന്നേൽപ്പിക്കണം. എന്നിട്ട് ഭർത്താവിനെ കൊണ്ടുകൂടി തഹജ്ജുദ് നിസ്കരിപ്പിക്കണം. അങ്ങനെ നിങ്ങൾ ഒത്താശയിൽ ജീവിക്കണം. അതുപോലെ തന്നെ പുരുഷന്മാർ സ്ത്രീകളെ വെറും ഒരു അടിമകളാക്കി വെക്കാൻ പാടില്ല. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറ, വലിയ അലിമികളിൽ ഇരിക്കുന്നത് ഇവിടെ നിങ്ങൾ നോക്കൂ എന്താ ഈ വാക്കിൻ്റെ അർത്ഥം. ഉസീക്കും ബിന്നിസാഇ ഖൈറ എന്ന് പറയുന്നതിനേക്കാൾ അർത്ഥമാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, ഒരാൾ ചെന്നിട്ട് ഒരു വ്യക്തിയോട് ഓടി ചെന്ന് എനിക്ക് 100,000 രൂപ കടമാണോന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇല്ല, നിങ്ങൾ പോയിക്കോളു. അടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ വേറൊരാൾ വന്ന്, ഹജി സാഹിബ് ഞാൻ ഇവിടെ വന്നത് വല്ലാത്തൊരു വിഷമം വിഷമിച്ചുകൊണ്ടാണ്, ഒരു കാര്യം പറയാനുണ്ട്, അത് നിങ്ങൾ ചെയ്യണം കേട്ടോ, സ്വീകരിക്കണം. എന്താ നിങ്ങൾ പറയും? അത് നിങ്ങൾ ചെയ്യേ പറ്റൂ, അത് സ്വീകരിച്ചേ പറ്റൂ. അത് ഞാൻ പറയട്ടെ അല്ലേ? ആ പറയൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് 100,000 രൂപ വേണമെന്ന് പറഞ്ഞാൽ എടുത്തും കൊടുക്കും കടം അല്ലേ? ഈ ചോദ്യത്തിനനുസരിച്ചാണ് കൊടുതിയൊക്കെ. അതുപോലെ ഊസീക്കും എന്ന് പറയുന്നതിനേക്കാൾ ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് ഗുണം ചെയ്തു കൊടുക്കണമെന്ന്. പുരുഷന്മാരെ, നിങ്ങളോട് ഞാൻ ചെയ്യുന്ന വസിയ്യത്ത് നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ, അത് തള്ളിക്കളയരുത് കേട്ടോ എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭാര്യമാരും ഭർത്താക്കളും വളരെയധികം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ, ഈ വിവാഹ ചടങ്ങ് 3 വർഷമായി ഇവിടെ ഉണ്ടാക്കി, ഞാനും കഴിഞ്ഞ 2 വർഷവും വന്നിട്ടുണ്ട്. ഈ വർഷവും വന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പദ്ധതിയോടുള്ളൊരു സ്നേഹവും ഇതിവിടെ ജനങ്ങൾക്ക് വേണ്ടതാണെന്ന് തോന്നുന്നതിൽ ഞാനും കൂടി ഹാജരാകുന്നത് നന്നായിരിക്കുമെന്ന് കരുതിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്നേക്കാൾ വലിയ ആലിമ്യങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് നിക്കാഹ് പറഞ്ഞു തരാനും ഒക്കെ എത്രയോ ആളുകളുണ്ട്. അതില്ലാത്തത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാനും കൂടി ഇവിടെ ഹാജരായാൽ അത് നിങ്ങൾക്ക് ഒരു പ്രചോദനമാകും എന്ന ഉദ്ദേശത്തിലാണ്. അൽഹംദുലില്ലാ, ധാരാളം ആളുകൾ സ്വർണവും അരിയും മാംസവും മറ്റുമെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊടുക്കണം, മതിയായിട്ടില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഈ നിക്കാഹ് ചെയ്യുന്ന പുതിയാപ്പിളമാരൊന്ന് എഴുതിയിട്ട് ഞാൻ 3 വർഷമായി വന്ന് ഞാൻ പറഞ്ഞു, 6 വർഷമായി. എത്രയാ നമ്മൾ പെണ്ണുങ്ങൾക്ക് പൊന്ന് കൊടുക്കുന്നത്? 5 പവൻ പൊന്ന്. അപ്പം ഈ 5 പവൻ പൊന്നുള്ള ഈ പെണ്ണുങ്ങളെ കെട്ടാൻ ഇവർ തയ്യാറായതിൻ്റെ പേരിൽ അവരെ ഞാൻ ആദ്യമായി പ്രശംസിക്കുകയാണ്. അധിക ചെറുപ്പക്കാരും അതിനൊന്നും തയ്യാറാവില്ല. വലിയ പൊന്ന് വേണോ, അത് വേണോ, ഇത് വേണമെന്ന് എന്തിനാ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കുന്നത്? പെണ്ണ് സഖാഫികളുണ്ട് ഇവിടെ കുറേ ആൾ. സഖാഫികളെ കൊണ്ട് ഞാൻ ബയ്യത്ത് ചെയ്യിപ്പിക്കും, നിങ്ങൾ സ്ത്രീധനം ചോദിക്കരുത്, നിർബന്ധിച്ച് സ്ത്രീധനം വാങ്ങരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് ഉടമ്പടി ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെ ഏതായാലും ആ മവദ്ദത്തിൻ്റെയും റഹ്മത്തിൻ്റെയും എടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുക. അല്ലാത്ത തരക്കുള്ള ഒരു നിർബന്ധിതാവസ്ഥ ഉണ്ടാവാതെ അൽഹംദുലില്ല പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ ഒരു ഭർത്താവിൻ്റെ കൂടെ പോയാൽ അള്ളാഹു തആല നിങ്ങൾക്ക് ഐശ്വര്യം തരും. അള്ളാഹു തആല ഖുർആൻ കൊണ്ട് തന്നെ അറിയിച്ചതാണ്, യക്കൂനു ഫുഖറാ അയുബ്നീഹിമുല്ലാഹ്, ഭാര്യ വിവാഹം കഴിക്കുമ്പോൾ ഫക്കീർമാരാണെങ്കിലും സാരമില്ല, അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യം തരും
എന്ന് ഖുർആൻ തന്നെ അറിയിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ചെറിയ ജീവിതം എല്ലാവരും ജീവിക്കാം. എല്ലാ ആളുകളും ജീവിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കാൻ നോക്കണ്ട. എല്ലാവരും ഒരുപോലെ ജീവിക്കണമെന്ന് നോക്കണ്ട. നമ്മൾക്ക് കിട്ടുന്ന നിയമത്ത് കൊണ്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹു തആല തന്നതുകൊണ്ട് പൊരുത്തപ്പെടുക. അങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ശക്തിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം നിങ്ങൾ പിന്തുണക്കണം. എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ അഖീദ നിങ്ങളുടെ അഖീദ വിശ്വാസം അത് നിലനിർത്തി തരണം, നിർത്തി വരണം എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വിവാഹം ഈ ജീവിതവും മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ആഖിറത്തിൻ്റെ ജീവിതമാണ്, നമ്മുടെ ജീവിതം പരലോകത്തിൻ്റെ ജീവിതമാണ്. ആ പരലോകത്തിൻ്റെ ജീവിതത്തിന് വേണ്ടി നാം എല്ലാവരും അധ്വാനിക്കണം. ഇങ്ങോട്ട് അള്ളാഹു തആലാൻ്റെ പൊരുത്തം നമുക്ക് സമ്പാദിക്കണം. അതിനുവേണ്ടിയാണ് നാം ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങളെ കൽബ് നന്നാവണം, ശുദ്ധിയാവണം. അൽഹംദുലില്ലാ, നമ്മളെ മന്ത്രി യു ടി ഖാദർ സാഹിബ് അവർ എത്തി. അൽഹംദുലില്ലാ, ഒരു ജോഡി തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അങ്ങനത്തെ തന്നെ അങ്ങനത്തെ മന്ത്രിമാരാണ് നമുക്ക് വേണ്ടത്. എല്ലാ സ്ഥലത്തും ഓടിയെത്തുന്നു, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. ഞങ്ങളെക്കാണ് തിരക്കായിക്കോ, എന്നാലും എൻ്റെ അത്ര തിരക്കുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഒരു ജോഡി പെൺകുട്ടിയുടെ ജോഡി 5 ഭവനും പിന്നെ ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്നില്ലേ? മൊത്തം ചെലവ് കഴിഞ്ഞ കൊല്ലം സംബന്ധിച്ചിട്ടുള്ള ആളാണ്, ഏറ്റെടുത്തിട്ടുള്ള ആളാണ്, തന്നിട്ടുള്ള ആളാണ്. ലോകത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അവന് ഇക്കൊല്ലം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വസീയത്ത്, ഈ ഉപദേശം നിങ്ങളെല്ലാവരും സ്വീകരിക്കണം. സന്ദർഭം കിട്ടിയപ്പോൾ നിങ്ങളെ അറിയിക്കുകയാണ്. മർക്കസ് സഖാഫത്തി സുന്നിയ ഇവിടെ റൂബി ജൂബിലി അഥവാ പറയാതന്ന 40th വാർഷികം. റൂബി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, 40. 40th വാർഷികം ഇൻഷാ അല്ലാ 2018, ഇത് 17 2018 ജനുവരി 5-6 അതിൻ്റെ അടുത്ത് ഉള്ള സ്ഥലങ്ങൾ എല്ലാം സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാ സഹായങ്ങളും ചെയ്യണം. ഒമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കണം. എന്ത് സ്ഥാപനമാണ് വേണ്ടത് നമ്മൾ ആലോചിക്കണം. എല്ലാ തലത്തിലെത്തിയും ഖാന എത്തിയും തട്ടി തുടങ്ങാൻ അങ്ങനെയല്ല. നമുക്ക് എന്താണ് ആവശ്യമുള്ളത് ആലോചിച്ചിട്ട് ചെയ്യണം. അതിനൊരു 5 മിനിറ്റ് സമയം തരണമെന്ന് എന്നോട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങോട്ടും പറഞ്ഞു, ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് നല്ല ആർക്കിടെക്റ്റിനെ കൊണ്ടുവന്ന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അവൾ കുറച്ച് കിട്ടി അവിടെ എടുത്ത് ഇവിടെ എടുത്ത് ഇങ്ങനെ ആയാൽ പറ്റില്ലാതെ ഞാൻ അങ്ങോട്ടും പറഞ്ഞു. അൽഹംദുലില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിലും നിങ്ങൾ സഹായിക്കണം. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ്, അതുപോലെ അബ്ബാസ് ഉസ്താദ്, ബഹുമാനപ്പെട്ട ഹുസൈൻ സാദി, പിന്നെ നമ്മുടെ മാണി താപനത്തിൻ്റെ പേര് മറന്നോ, ഉസ്താദിൻ്റെ പേരറിയാ, ദാറുൽ ഇസാദിൻ്റെ ഉസ്താദ് ഹമീദ് ഉസ്താദ്. അങ്ങനെ എല്ലാ ഉസ്താദുമാരും സയ്യിദന്മാരും, ഞാൻ പേര് പറയാത്തവരാണുണ്ടെങ്കിലും വിട്ടുപോയാലും, അതൊക്കെ എല്ലാം വലിയ നേതാക്കന്മാരും ആലിമ്യങ്ങളും എല്ലാവരുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്തു തരട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ, എത്രയോ കൊല്ലം
അറുപത്തഞ്ച് 70 കൊല്ലത്തോളം ഈ ഉള്ളാളത്തും പരിസരത്തും സുന്നത്ത് ജമാഅത്ത് ഉണ്ടാക്കി. അന്ന് ഒറ്റ പള്ളിയും ഒരു മദ്രസയും ഈ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. അന്ന് എല്ലാ സ്ഥലത്തും പോയി കുറ്റിയടിച്ച് തറക്കല്ലിട്ട് വെരുവെടുത്ത് കൊടുത്ത്, അതൊന്നും ഇപ്പോഴും ജനങ്ങൾക്ക് ഓർമ്മയില്ല. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട താജുല്ലരവയും അതുപോലെ ബഹുമാനപ്പെട്ട നൂറുല്ലരമയമ്മ ഉസ്താദും ബഹുമാനപ്പെട്ട പൊസോട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇവരെല്ലാവരും നമ്മളോട് വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹു തആല അവർക്കുടെ ദർജനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ അയൽമീങ്ങളുടെയും സീതന്മാരുടെയും ദർജനെ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു നമുക്ക് ആഫിയത്തോടു കൂടി ദീർഘ ആയുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനം ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ. എല്ലാ ആളുകളും നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനയിൽ കഴിവിൻ്റെ പരമാവധി മെമ്പർമാരാകണം. മുസ്ലിം ജമാഅത്ത്, അതുപോലെ SYS, SSF തുടങ്ങി നമ്മുടെ സംഘടനകളുണ്ട്. അതിലെല്ലാം നിങ്ങൾ മെമ്പർമാരായി കഴിയുന്നതും ചേരണമെന്നും പ്രവർത്തിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. SYS 16 യൂണിറ്റുകൾ ചേർന്ന മുടിപ്പ് സെൻ്റർ കമ്മിറ്റിയാണ് ഈ പരിപാടി നടത്തുന്നത്. അൽഹംദുലില്ലാഹ്, ഇങ്ങനത്തെ നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാഹുത്തല തൗഫീഖയട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اسقنا غيثا مغيثا. മഴ വേണ്ട ആർക്കും ആമീൻ പറയാത്തന്ന. اللهم اسقنا അർത്ഥറിയാത്തോണ്ട. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. നമ്മുടെ നിക്കാഹിന്റെ പരിപാടി കഴിഞ്ഞിട്ട് മതി. അല്ലാഹു തന്നെ മഴ പെയ്യിപ്പിച്ചേരട്ടെ. അല്ലാഹു തന്നെ നമുക്ക് മഴ നൽകട്ടെ. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا هنيئا مليئا غدقا يا ارحم الراحمين. اللهم اسقنا الغيث ولا تجعلنا من القانتين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. وصلى الله على سيدنا محمد واله وصحبه اجمعين. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിക്കാഹിൻ്റെ മുമ്പ് മന്ത്രി യൂട്ടി ഖാദർ സാഹിബ് ഒരു ആശംസ വൺ 2 വേഡ്. അസ്സലാമു അലൈക്കും.